Hi dears, welcome back to your online class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളം രണ്ടാം ക്ലാസ് ആണ് ട്ടോ. മലയാളത്തിന്റെ ക്ലാസ് ഒക്കെ എല്ലാവരും ഇന്ന് കണ്ടില്ലേ? അപ്പോ മുറികളുടെ ഉപയോഗങ്ങൾ എന്താ നോക്കാം നമുക്ക്. കലവറ, സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇടം, പിന്നെന്താ അടുക്കള അല്ലെ, അടുക്കള ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലം, കിടപ്പ് മുറി വിശ്രമിക്കാനുള്ള സ്ഥലം, സ്വീകരണ മുറി വിരുന്നുകാരെ സൽക്കരിക്കുവാനുള്ള മുറി, കുളിമുറി എന്താണ് ആ കുളിക്കുവാനുള്ള സ്ഥലം അല്ലേ. അടുത്തത് നമുക്കൊരു കളിപ്പന്തലിനെ കുറിച്ച് പഠിച്ചാലോ. ആ ഉണ്ടൊരു കൊച്ചു കളിപ്പന്തൽ, കുഞ്ഞുങ്ങൾക്ക് കളിപ്പാനായി ചക്കര കൊണ്ട് തൂണെല്ലാം, കൽക്കണ്ടത്താൽ തറയെല്ലാം, നല്ല കരിമ്പാൽ മേൽക്കൂര, മുറ്റം മുഴുവൻ പഞ്ചാര, ചാരത്തുണ്ടൊരു കൊച്ചരുവി, ചാടിത്തുള്ളും തേനരുവി. ഒരു കളിപ്പന്തൽ ഉണ്ട് അല്ലേ, കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് ഒരു കളിപ്പന്തൽ ഉണ്ട്. എന്തുകൊണ്ടാണ് തൂണ്? ആ ചക്കര കൊണ്ടാണ് തൂണ്. തറ എന്തുകൊണ്ടാണ്? കൽക്കണ്ടം കൊണ്ട്. പിന്നെ നല്ല കരിമ്പാൽ മേൽക്കൂര, മേൽക്കൂര എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കരിമ്പ് കൊണ്ട് അല്ലേ. പിന്നെന്താ? ആ പഞ്ചസാരയാണ് മുറ്റം മുഴുവനും അല്ലേ. പിന്നെന്താ, കൊച്ചരുവി ഉണ്ട് അടുത്തന്നെ, അതിലൂടെ എന്താണ് ഒഴുകുന്നത്? തേനാണ് ഒഴുകുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? കവിത ഇഷ്ടപ്പെട്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനത്തെ ഒരു കളിപ്പന്തൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനത്തെ ഒരു കളിപ്പന്തൽ ഓക്കെ, ഇഷ്ടാണല്ലേ. ഓക്കെ, ഇനി അടുത്തേക്ക് പോവാം. ഇനി നമുക്കൊരു കഥ വായിച്ചാലോ. ആ 3.5 അടിയോളം ഉയരമുള്ള ഒരു ഒറ്റ നിലക്കെട്ടിടം, നമ്മുടെ സാവിത്രിക്കുട്ടിയുടെ വീടാണ് കേട്ടോ. കുട്ടിപ്പുരം ഉണ്ടല്ലോ, അതാണ്. മരം കൊണ്ട് മേൽപ്പുര ചെഞ്ചായം തേച്ച് ഓട് മേഞ്ഞതുപോലെ ആക്കിയിട്ടുണ്ട്. മരച്ചുവരുകളിൽ വെള്ളച്ചായം, മരം കൊണ്ടുള്ള നിലത്ത് കറുത്ത ചായം, വാതിലുകളും ജനലുകളും വീടിനകത്തെ കട്ടിലുകളും കസേരകളും മേശകളും എല്ലാം നീല നിറം. ചെറിയൊരു വളപ്പിനുള്ളിലാണ് പുരയുടെ നിൽപ്പ്. ചുറ്റും മരമതിൽ, മരം കൊണ്ടുള്ള മതിൽ, കണ്ടാൽ കരിങ്കല്ലാണെന്നാ തോന്നുന്നത്. നീല നിറത്തിലുള്ള ഗേറ്റ്, ഗേറ്റിന്മേൽ പ്രസാദം എന്നൊരു ബോർഡ് തൂങ്ങുന്നു. വീടിന്റെ പേരാവാം. ഗേറ്റിനടുത്ത് പൊൻപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെമ്പക മരമുണ്ട്. പിന്നെന്താ ഉള്ളത്? ആ മാങ്ങകൾ തൂങ്ങിയാടുന്ന മാവുകളും ചക്കകൾ നിറഞ്ഞ പ്ലാവുകളും വിളഞ്ഞ നാളികേരമുള്ള തെങ്ങുകളും ഈ വീട്ടിലുണ്ട്, വീടിന്റെ ചുറ്റുപാടുമുണ്ട്. വീട്ടിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ, അടുക്കളയിൽ പണിയെടുക്കുന്ന അമ്മ, തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു മകൾ, കട്ടിലിൽ കിടന്ന് വായിക്കുന്ന മറ്റൊരു മകൾ, വീണ വായിച്ചു പാടുന്ന മൂന്നാമത്തെ മകൾ, എല്ലാം മരം കൊണ്ടുണ്ടാക്കിയ ഭംഗിയിൽ ചായം തേച്ചിരിക്കുകയാണ്. ഇപ്പൊ ആരൊക്കെയുള്ളത്? എഴുതിക്കൊണ്ടിരിക്കുന്ന അച്ഛനുണ്ട്, അച്ഛൻ ഉണ്ട്, അമ്മ ഉണ്ട് അല്ലേ, അമ്മ പണിയെടുക്കുന്ന അമ്മ, അടുക്കളയിൽ പണിയെടുക്കുന്ന അമ്മ, ഒരു മകൾ എന്താ ചെയ്യുന്നത്? തുന്നിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഡ്രസ്സൊക്കെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു മകൾ എന്താ ചെയ്യുന്നത്? ആ കട്ടിലിൽ കിടന്ന് വായിക്കുകയാണ്. പിന്നെ മൂന്നാമത്തെ മകൾ വീണ വായിച്ച് പാടുകയാണ് അല്ലേ. പിന്നെ എല്ലാം മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇനി അടുത്തത് കുടുംബാംഗങ്ങളുടെ വസ്ത്രത്തിന് നിറം എന്താ നോക്കാം. ഇതെല്ലാം മരം കൊണ്ട്, മരച്ചീളുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അമ്മയുടെ ഡ്രസ്സിന്റെ കളർ എന്താ? ആ വെള്ള, കറുത്ത കരയുള്ള വെള്ളമുണ്ടും വേഷ്ടിയും. പിന്നെന്താ, തൊന്നുന്ന മകളുടെ സാരി ചുവന്നതും ജാക്കറ്റ് വെളുത്തതും, വായിക്കുന്ന മകൾ ഡ്രസ്സിന്റെ കളറ് മഞ്ഞ സാരിയും ചുവന്ന ജാക്കറ്റും, വീണ വായിക്കുന്ന മകളുടെ സാരി പച്ചയും ജാക്കറ്റ് മഞ്ഞയും. സാവിത്രിക്കുട്ടി വേലുവിന്റെ കരവിരുത് കണ്ട് മിഴിച്ചു നിന്നു. ആ വീടിനകത്തേക്ക് കടക്കാൻ തനിക്ക് സാധിക്കുകയില്ലെന്ന കാര്യം അവൾ മറന്നുപോയി. ഇതൊക്കെ ഉള്ള വീടിന്റെ ഉള്ളിൽക്ക് സാവിത്രിക്കുട്ടിക്ക് കടക്കാൻ പറ്റില്ല അല്ലേ. അവൾക്ക് ആകെ സങ്കടമായിട്ടുണ്ടാവൂല്ലേ. അപ്പോ സാവിത്രിക്കുട്ടി എന്തായാലും വേലുവിന്റെ ഈ ഒരു കരവിരുത് ഉണ്ടാക്കിയ കാര്യം ആലോചിച്ചപ്പോ മിഴിച്ചു നിന്നുപോയി.
അപ്പൊ ഇനി വീടിന്റെ ഓരോ ഭാഗത്തും തേച്ചിരിക്കുന്ന ചായം എന്തൊക്കെയാണ് നോക്കാം. മേൽക്കൂര, മേൽപ്പുര എന്നാണ് ചെഞ്ചായം, ചുമന്ന ചായ അല്ലെ. ചുവരോ വെള്ള നിറമുള്ള ചായ അല്ലെ, വെള്ള വെള്ളച്ചായം. നിലം കറുപ്പ് ചായം. വാതിൽ നീലച്ചായം. ജനൽ നീലച്ചായം. പിന്നെന്താ ഉള്ളത്? ആ കട്ടിലുകളും മേശകളും എല്ലാം നീലച്ചായ ആണ് അല്ലെ. അടുത്തത് തുന്നുന്ന മകളുടെ വേഷം എന്താ? ആ ചുവന്ന സാരി, വെള്ള ജാക്കറ്റ് അല്ലെ. വീണ വായിക്കുന്ന മകളോ? ആ വീണ വായിക്കുന്ന മകളുടെ ഡ്രസ്സിന്റെ കളർ എന്താ? ആ സാരി പച്ച, ജാക്കറ്റ് മഞ്ഞ അല്ലെ. പിന്നെ വായിക്കുന്ന മകളുടെയോ? ആ മഞ്ഞ സാരിയും ചുവപ്പ് ജാക്കറ്റും. അമ്മയുടെ ഡ്രസ്സിന്റെ കളറ് കറുത്ത കരയുള്ള വെള്ളമുണ്ടും വേഷ്ടിയും. ഇനി ഓരോ വസ്തുവും വീടിന്റെ ഏതു ഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. മേൽക്കൂര ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? ഓട്, പിന്നെ കോൺക്രീറ്റ്, പിന്നെന്താ ഉണ്ടാക്കുക, എന്തുകൊണ്ടാണ് ഉണ്ടാക്കുക? ആ ഓല അല്ലെ. പിന്നെന്താ? ചുവര്, ഇഷ്ടിക, കല്ല്, പിന്നെന്താ മരം അല്ലെ, തറയോ, ടൈല്. പിന്നെന്തുകൊണ്ട് ഉണ്ടാക്കാം? മരം ഉണ്ടാക്കാം, മരം കൊണ്ട് ഉണ്ടാക്കാം. പിന്നെന്താ, പിന്നെന്തുകൊണ്ട് ഉണ്ടാക്കുക? ആ ഓട് കൊണ്ട് ഉണ്ടാക്കാം അല്ലെ. അപ്പോ അല്ലെങ്കിൽ കോൺക്രീറ്റ് താഴെയും വെറുതെ ചായം കറുത്ത ചായയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് അല്ലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചർ വീഡിയോസ് ഇടുമ്പോൾ കാണാൻ പറ്റും. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.